പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വീഡിയോകൾ ഫയലുകൾ അതുപോലെ തന്നെ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ എൻ്റെ ഇമെയിലിലേക്ക് അയച്ചു തന്നാൽ മതി എന്ന് പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അത് അയക്കുന്നതെന്നാണ് ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെ ഒരു ഫയല് അതുപോലെ വീഡിയോസ് അതുപോലെ നമുക്കൊരു പിക്ചറിനെ മറ്റുള്ളവർക്ക് ഇമെയിൽ മാർഗം എങ്ങനെ നമുക്ക് അയക്കാൻ കഴിയുന്നതായിരിക്കും എങ്ങനെ നമുക്ക് കഴിയുമെന്ന് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായി ഇമെയിൽ അയക്കുന്നതിന് വേണ്ടി നമ്മൾ ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതാണ്. ജിമെയിൽ ആപ്ലിക്കേഷൻ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഇമെയിലുകൾ അയക്കാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് അറ്റാച്ച് ഫയലുകൾ അതുപോലെ വീഡിയോ ഓഡിയോ എന്നുപോലുള്ള ഫയലുകൾ നമുക്ക് അറ്റാച്ച് ചെയ്ത് അയക്കാൻ കഴിയുന്നതായിരിക്കും. പുതിയൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായി നമ്മുടെ ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് കാണാം. ഈ ഭാഗത്ത് റൈറ്റ് ഭാഗത്ത് ഞാനിപ്പോൾ കറക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻ്റർഫേസ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഒരു ഇമെയിൽ അയക്കാൻ കഴിയുന്നതായിരിക്കും. കൂടാതെ ഇതിൽ നമുക്ക് ഫയലുകൾ വീഡിയോകൾ അതുപോലെ തന്നെ PDFകൾ അറ്റാച്ച് ചെയ്ത് നമുക്ക് അയക്കാൻ കഴിയുന്നതായിരിക്കും. ആദ്യമായി ഇവിടെ നിങ്ങൾക്ക് 4 ഓപ്ഷൻ നിങ്ങൾക്ക് പ്രധാനമായി ഇവിടെ എഴുത്തിൻ്റെ ഓപ്ഷൻ കാണാൻ കഴിയുന്നതായിരിക്കും. ഇവിടെ ആദ്യമായി ഫ്രം എന്ന് പറയുന്നത് ഇത് നമ്മളെയാണ് ഇമെയിൽ ഐ ഡി, നമ്മുടെ ഇമെയിൽ ഐ ഡിയാണ് ഇവിടെ കാണാൻ കഴിയുക. 2 എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ഇവിടെ നമ്മൾ അയക്കാൻ പോകുന്ന ആർക്കാണ് നമ്മൾ അയക്കാൻ പോകുന്നത് അവരുടെ ഇമെയിൽ ഐ ഡിയാണ് ഇവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് സബ്ജക്റ്റ്, ഏതെങ്കിലും തരത്തിലുള്ള സബ്ജക്റ്റ് അതായത് കൃത്യമായിട്ടുള്ള കാര്യം ഒറ്റ വാക്കിൽ തന്നെ എഴുതുമ്പോൾ അതിന് ഇവിടെ സബ്ജക്റ്റായിട്ട് എഴുതും. ശേഷം ഇവിടെ കമ്പോസ് ഇമെയിൽ, ഇവിടെ എന്താണ് പറയുന്നത്, എന്താണ് അതിൻ്റെ ബോഡി, പറയുന്നതിൻ്റെ ബോഡിയാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. ആ പ്രധാന കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എഴുതാൻ കഴിയുന്നതായിരിക്കും. കൂടാതെ ഇവിടെ നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ പിന്നെ പറയുന്നതായിരിക്കും. ആദ്യമായി ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ ഓട്ടോമാറ്റിക്കിൽ വരുന്നതായിരിക്കും. ശേഷം ഇവിടെ 2 ബട്ടണിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ സിമ്പിളായിട്ട് എഴുതി കൊടുക്കുക. ഞാനിപ്പോൾ ഇത് കോപ്പി ചെയ്തിട്ടുണ്ട്, ഇനി ഞാൻ പേസ്റ്റ് ചെയ്യും. ഈ ഇമെയിൽ ഐ ഡിയിൽ ഞാൻ പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ കാണാം, ഇത് ഞാൻ എൻ്റെ തന്നെയാണ് ഈ ഇമെയിൽ ഐ ഡി, അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ശേഷം ഇവിടെ സബ്ജക്റ്റ്, സബ്ജക്റ്റിന് എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നതായിരിക്കും ആ വിഷയവുമായി ബന്ധപ്പെട്ട്. ഉദാഹരണത്തിന് എങ്ങനെ നമുക്ക് ഒരു ഇമെയിൽ അയക്കാം എന്നതാണ് ഞാൻ സബ്ജക്റ്റായിട്ട് എടുത്തെന്ന് കരുതുക. ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് റെഡിയായി, ഹൗ ടു സെൻഡ് എ ഇമെയിൽ. ഇനി നമുക്ക് ഇവിടെ എഴുതേണ്ടത് അതിനെക്കുറിച്ചുള്ള ഒരു ചെറു വിവരണം അതായത് ഒരു കണ്ടൻറ്റോ ബോഡിയോ ഇവിടെ നമ്മൾ എഴുതേണ്ടി വരും. ഉദാഹരണം ഞാൻ എഴുതി കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഇതുപോലെ എഴുതിയിട്ട് ഇനി നമുക്ക് അയക്കാം. പക്ഷേ ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ അതുപോലെ ഫയലോ PDFനെ എങ്ങനെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ കഴിയും എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. അറ്റാച്ച് ഫയൽ, നമുക്ക് നേരിട്ട് നമുക്ക് ഗാലറിയിൽ പോയതിന് ശേഷം അല്ലെങ്കിൽ നമ്മളെ ഫയലുകളിൽ പോയതിന് ശേഷം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായി അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡ്രൈവ്, ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്. ആ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയും. ആദ്യമായി നിങ്ങൾക്ക് അറ്റാച്ച് ഫയൽ, അതിൽ ഞാൻ കാണിക്കാം. അറ്റാച്ച് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫയലുകൾ ഇതുപോലെ ഓപ്പൺ ആവുന്നതാണ്. ഉദാഹരണത്തിന് ഞാനൊരു ഇത് വീഡിയോ ആണ്, ഈ വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു. ഈ വീഡിയോ ഇതിൻ്റെ ഒപ്പം സെലക്ട് ആയി. ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് അറ്റാച്ച് ഫയലിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു പിക്ചറിന് ഞാൻ സെലക്ട് ചെയ്തു. ഈ പിക്ചറിന് ഞാൻ സെലക്ട് ചെയ്തു ആമസോണിൻ്റെ ഈ പിക്ക് സെലക്ട് ചെയ്തു. ശേഷം ഇനി ഞാൻ ഓഡിയോ ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി വീണ്ടും ഇവിടെ അറ്റാച്ച് ഫയലിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ഓഡിയോയ്ക്ക് വേണ്ടി നമ്മളിവിടെ ഫയൽസിൽ പോകും. ഫയൽസിൽ പോയതിന് ശേഷം ഡൗൺലോഡ് ചെയ്ത ഓപ്ഷനിൽ ചെന്നതിന് ശേഷം ബെൻ സൗണ്ടിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത ഒരു സോങ് ഞാൻ അറ്റാച്ച് ചെയ്തു. ഇതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം അറ്റാച്ച് ആയിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് ഒരു ഫയല് അല്ലെങ്കിൽ PDFന് അറ്റാച്ച് ചെയ്യും. അതിനുവേണ്ടി ഞാൻ ഇൻസേർട്ട് ഫ്രം ഡ്രൈവ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യും. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രൈവ് ഓപ്പൺ ആവുന്നതാണ്. ഡ്രൈവിൽ ഞാനിവിടെ ഷെയർ വിത്ത് മീ ഇവിടെ ക്ലിക്ക് ചെയ്യും. ശേഷം ഇവിടെ ഹിന്ദിയുടെ ഒരു PDF ഉണ്ട്, ഇത് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് അടിക്കും. സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതുപോലെ കാണാം. ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാവുന്നതാണ് അറിയാൻ വേണ്ടി ഹിന്ദി ആയിട്ട്. ശേഷം ഞാനിവിടെ ഹിന്ദി ആയിട്ട് എഴുതി. ശേഷം ഇതുപോലെ ബാക്കായി. ശേഷം ഇതുപോലെ നമുക്ക് അയക്കാൻ കഴിയുന്നതായിരിക്കും ഒരുപാട് ഫയൽസ് വീഡിയോസും. പക്ഷേ ഒരു ലിമിറ്റേഷൻ മാത്രമേ ഉള്ളൂ, ഇത് 25 MB മുകളിലുള്ള കാര്യങ്ങൾ നമുക്ക് അയക്കാൻ കഴിയുന്നതല്ല ഇമെയിൽ ഉപയോഗിച്ചുകൊണ്ട്. ഇത്ര തന്നെയുള്ളൂ ഇതിലെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിന് ശേഷം നമുക്ക് എങ്ങനെ അയക്കാമെന്ന് കാണിച്ചു തരാം. സിമ്പിളായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ സെൻഡ് ആവുന്നതാണ്.
ഇനി നമ്മുടെ ഇമെയിൽ സെൻഡ് ആയോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇവിടെ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ശേഷം ഇവിടെ സെൻഡിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും നമ്മൾ സെൻഡ് ആയോ ആയിട്ടില്ലെന്ന്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മളെ വീഡിയോസ് സ്ക്രീൻഷോട്ടും അതുപോലെ സോങ്ങിൻ്റെ ലിങ്കും അതുപോലെ ഹിന്ദിയിലൊരു പി ഡി എഫും അത് നമ്മൾ അയച്ചു. അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി ഞാൻ ഈ ജിമെയിൽ ഐ ഡി എൻ്റെ ആയതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ അയച്ച ഇമെയിൽ ഐ ഡി. ഇനി ഇമെയിൽ ഐ ഡി ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ശേഷം ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഞാൻ നേരത്തെ അയച്ചതാണ്. ഇത് വേറൊരു ഇമെയിൽ ഐ ഡി ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഇതുപോലെ ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇത് നമ്മൾ നേരത്തെ അയച്ച കാര്യമാണ്. ഇതാണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. ഇതുപോലെയാണ് ഓരോ കാര്യങ്ങൾ അയക്കുന്നത്. ഇതുപോലെ ബെൻസ് ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഡൗൺലോഡാവും. ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ബെൻസ് സൗണ്ടിന് വേണ്ടി ശേഷം ഇതുപോലെ ഡൗൺലോഡാവും. ശേഷം കാണാൻ കഴിയുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ എങ്ങനെ നമുക്കൊരു വീഡിയോ, എങ്ങനെ നമുക്കൊരു ഓഡിയോ, എങ്ങനെ നമുക്കൊരു പിക്ചറിന് ഇമെയിൽ മുഖേന എങ്ങനെ അയക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവുമായി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതിന് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും.